ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ നല്ല ടേസ്റ്റിലൊക്കെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ നമ്മളതിന് പ്രത്യേകിച്ച് ചട്നിയും കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് അല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് കണ്ടുനോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു രണ്ട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ നല്ല വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് നൈസായിട്ടുള്ള പൊടി പത്തിരിപ്പൊടിയൊക്കെ എടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മസാല റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാളയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് എട്ടോ പത്തോ ചെറിയ ഉള്ളി എടുക്കാം ചെറിയ ഉള്ളി ചേർത്താലും നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും അപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളിയില്ല അപ്പം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് നാളികേരത്തിൻ്റെ കഷ്ണമാണ് അതൊന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് ജാറിലേക്ക് ഇടുക അതായത് അരക്കപ്പോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നാളികേരം ചേർക്കാം കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ ഒരു പട്ടയാണ് ചേർത്തിരിക്കുന്നത് പട്ട ഈ ഒരു വലുപ്പത്തിലെ പട്ടയാണ് ചേർത്തിരിക്കുന്നത് അതിങ്ങനെ വണ്ണത്തിലല്ല കുറച്ച് നീളത്തിലുള്ള പട്ടയാണ് കേട്ടോ പിന്നെ ഒരു ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് ഒരു ഏലക്ക ചേർത്താൽ മതി കേട്ടോ ഞാൻ ആദ്യം രണ്ടെണ്ണം ഇട്ടു അതിന് ശേഷം ഒന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ആ ഫ്ലേവർ കൂടി പോയാൽ കുത്തുന്ന ടേസ്റ്റ് വരും അപ്പോൾ ഒരു ഏലക്കും ഈ ഒരു വലുപ്പത്തിലെ പട്ടി മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ പെരുംജീരകം അതായത് വലിയ ജീരകം അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് ഇത് വെള്ളം ചേർത്തിട്ടൊന്നും അരയ്ക്കരുത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഫൈൻ ആക്കരുത് അപ്പോൾ നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു ചെറിയ ഉള്ളിടെ ആ ചെറിയ ചെറിയ പീസുകളും ആ നാളികരത്തിൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്കത് ഇങ്ങനെ നന്നായിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് ഈ പട്ടടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകം അതുപോലെ തന്നെ ഏലക്ക ഈ മൂന്നെണ്ണത്തിൻ്റെ അളവ് ഇങ്ങനെ വല്ലാതെ കൂടി പോവരുത് അപ്പോൾ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും പാകത്തിന് മാത്രം ചേർക്കുക ഇനി അരപ്പതിലേക്ക് ചേർക്കുക അത് വറുത്ത വറുത്തരിപ്പൊടിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പാക്കറ്റിൽ വാങ്ങിക്കുന്ന അരിപ്പൊടി തന്നെ ഇട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു കട്ടിയിലുള്ളൊരു ബാറ്റർ ആക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുക ഇപ്പം ഈ മസാലയും ഈ അരിപ്പൊടിയും കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിൻ്റെ ശേഷം വീണ്ടും കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ അതൊരു തിക്കായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയാൽ മതി ഇനി ഇതാ ദോശ കല്ലുമ്പിൽ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ തടവിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഒന്നോ രണ്ടോ കയ്യിൽ വീതമോ ഒഴിച്ചിട്ട് വരത്തിയിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഇവിടെ വെളിച്ചെണ്ണ നല്ല തണുപ്പാവുക കാരണം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അത് ഫോർക്ക് കൊണ്ട് കുത്തിയിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിൽ തൂവിക്കൊടുക്കാം എനിക്കിതിൻ്റെ കൂടെ വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവറും നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നെയ്യായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ആവശ്യാനുസരണം മൊരിയിച്ചെടുക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാം കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് അതേപോലെ ചൂടോടത്തിന് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്